അനാഥനല്ല ഞാൻ, അനാഥനല്ല ഞാൻ, നാഥനായ യേശു എന്റെ കൂടെയുള്ളതാ. ബലഹീനനല്ല ഞാൻ, ബലഹീനനല്ല ഞാൻ, ബലവാനായ യേശു എന്റെ കൂടെയുള്ളതാ. അനാഥനല്ല ഞാൻ, അനാഥനല്ല ഞാൻ, ബലഹീനനല്ല ഞാൻ, ബലവാനായ യേശു എന്റെ കൂടെയുള്ളതാ. ഹലോ, ഗുഡ് മോർണിംഗ്. സുഹൃത്തുക്കളെ, ഞാൻ അജിത് കുമാർ അച്ഛൻ, ക്രിസ്തു കൃപ ആശ്രമത്തിൽ നിന്ന് നിങ്ങൾക്കെല്ലാവർക്കും എന്റെ സ്നേഹവന്ദനം. ഗുരുവചനം പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഈ ദിവസങ്ങളിൽ നാം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് സഖരിയാവിന്റെ പുസ്തകത്തിൽ നിന്നാണ്. ഇന്നലെ നമ്മൾ 10-ാമത്തെ അധ്യായമാണ് ധ്യാനിച്ചത്. ഇന്ന് നമുക്ക് 11-ാമത്തെ അധ്യായം ധ്യാനിക്കാം. 11-ാം അധ്യായത്തിൽ 17 വാക്യങ്ങളാണ് ഉള്ളത്. ഞാൻ പറഞ്ഞു, സഖരിയാവിൻ്റെ പുസ്തകത്തെ പഠിക്കാൻ രണ്ടായിത്തിരിക്കാം. അതിൻ്റെ 2-ാം ഭാഗം 9-ാം അധ്യായം മുതൽ 14-ാം അധ്യായം വരെയാണ്. അത് പ്രത്യേക കാലസൂചനകൾ നൽകിയിട്ടില്ലാത്ത പ്രവചനങ്ങളാണ്. പൊതുവേ അത് യുഗാന്ത്യ പ്രവചനങ്ങളായിട്ടാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. 11-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ, അല്ലെങ്കിൽ 11-ാം അധ്യായത്തിൽ രണ്ട് തരം ഇടയന്മാരെ കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. രണ്ട് തരത്തിലുള്ള ഇടയന്മാർ. 11-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വളരെ ശക്തമായി ഈ ഇടയന്മാരുടെ പ്രത്യേകതകളെ സൂചിപ്പിക്കുന്നു. ഇവർ മഹത്വം നശിച്ചുപോയ ഇടയന്മാരാണ്. ഇവർ ആടുകളെ അറുത്ത് തിന്നുന്നവരാണ്. ഇവർ ആടുകളെ വിലയ്ക്ക് വിൽക്കുന്നവരാണ്. ആടുകളോട് ഇവർക്ക് ആദരവില്ല, ദയയുമില്ല. ഇവർ തുമ്പുകെട്ട ഇടയന്മാരാണ്. ഇവിടെ തുമ്പുകെട്ട എന്ന വാക്കിന് വേർത്തിലെസ് ഷെപ്പേഡ്, അയോഗ്യരായ ഇടയന്മാരാണ്. ഇവർ ആട്ടിൻകൂട്ടത്തെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപേക്ഷിച്ച് കളയുന്നവരാണ്. അങ്ങനെയുള്ള ഈ ഇടയന്മാർ നിമിത്തം ദേശത്തിന് ന്യായവിധി ഉണ്ടാകും. അവരുടെ ഉത്തരവാദിത്തങ്ങൾ അവർ ചെയ്യുന്നില്ല, അതുകൊണ്ട് ദേശത്തിന് ന്യായവിധി ഉണ്ടാകും. ബാബിലോണിൽ നിന്ന് പ്രവാസം കഴിഞ്ഞ് ദേവാലയം പണിയാൻ വന്ന ജനങ്ങളാണ്. ദൈവം വലിയ ഉദ്ദേശത്തോടെയും വലിയ ദർശനത്തോടുമാണ് ഇവരെ ഇപ്പോൾ ഇസ്രായേലിലേക്ക് അല്ലെങ്കിൽ യെരുശലേമിലേക്ക് കൊണ്ടുവന്നത്. എന്നാൽ അവരുടെ ലക്ഷ്യം നഷ്ടപ്പെട്ടവരായി, പിന്മാറ്റത്തിലായി, പലരും ദേവാലയം പണി എന്നുള്ള ദർശനം മാറിപ്പോയപ്പോൾ അവരോട് സംസാരിക്കാനായി ദൈവം എഴുന്നേൽപ്പിച്ച രണ്ട് പ്രവാചകന്മാരാണ് സഖരിയാവും ഹഗ്ഗായി. സെരുബാബേൽ ദേവാലയത്തിൻ്റെ പണിക്ക് നേതൃത്വം കൊടുക്കണം. യോശുവ അവർക്ക് മഹാപുരോഹിതനായിരിക്കണം. ഇതായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി. എന്നാൽ നേതൃത്വം കൊടുക്കേണ്ട അന്നത്തെ രാഷ്ട്രീയ, സാമൂഹിക, ആത്മീയ നേതൃത്വങ്ങൾ പലരും പിന്മാറ്റത്തിലായിപ്പോയി. പ്രത്യേകിച്ച് അന്നത്തെ ഇടയന്മാരെക്കുറിച്ച് ഇവിടെ ഇടയന്മാർ എന്നുള്ള രണ്ട് അർത്ഥങ്ങളാണ് പൊതുവെ പറയുന്നത്. ഒന്ന്, വ്യാജ പ്രവാചകന്മാർ. ദൈവത്താൽ ഐക്യപ്പെടാതെ മുൻപിലേക്ക് വന്ന ഒത്തിരി പേരുണ്ട്. അവരാണ് നേതൃത്വം വഹിക്കും എന്ന് പറഞ്ഞ് ആലയത്തിൻ്റെ പണിയെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വലിയ ദൗത്യത്തെ തടസ്സപ്പെടുത്തിയവർ. അല്ലാത്ത ഒരു കൂട്ടർ എന്നത് അവിടെ അന്ന് ഭരിച്ചിരുന്ന ചില ഭരണകർത്താക്കളാണ്. പ്രത്യേകിച്ച് 3 ഇടയന്മാരെക്കുറിച്ച് അവിടെ പറയുന്നു. 1 മാസം അവർക്ക് 3 ഇടയന്മാരുണ്ടായിരുന്നു. യഹോയാക്കീമും യഹോയാക്കീനും സിദക്കിയാവ് എന്നീ യഹൂദ രാജാക്കന്മാരായിരിക്കാം ഇവർ എന്ന് കരുതപ്പെടുന്നു. 11-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ മഹത്വം നശിച്ചുപോയ ഇടയന്മാർ. 4-5 വാക്യങ്ങളിൽ ആടുകളെ അറുത്ത് തിന്നുന്നവർ. 5-ാം വാക്യത്തിൽ ആടുകളെ വിൽക്കുന്നവർ. 5-ാം വാക്യത്തിൽ പിന്നെയും ആദരവില്ലാത്ത ഇടയന്മാർ എന്ന് നമുക്കിവിടെ കാണുന്നു. ആടുകളോട് ആദരവില്ലാത്തവർ. അങ്ങനെ അയോഗ്യരായ 15-ും 16-ും 17-ും വാക്യങ്ങളിൽ 15-ും 16-ും 17-ും വാക്യങ്ങളിൽ തുമ്പുകെട്ട, നേരത്തെ പറഞ്ഞതുപോലെ അയോഗ്യരായ ഇടയന്മാർ. 6-ാം വാക്യത്തിൽ ഈ ഇടയന്മാർ നിമിത്തം
ന്യായവിധി വരും എന്ന് വളരെ ശക്തമായി സംസാരിക്കുന്നു. ഞാനിനി ദേശനിവാസികളെ ആദരിക്കുകയില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ മനുഷ്യരെ ഓരോരുത്തനെ അവനവൻ്റെ കൂട്ടുകാരൻ്റെ കയ്യിലും അവനവൻ്റെ രാജാവിൻ്റെ കയ്യിലും ഏൽപ്പിക്കും. അവർ ദേശത്തെ തകർത്ത് കളയും. അവരുടെ കയ്യിൽ നിന്ന് ഞാൻ അവരെ രക്ഷിക്കയില്ല. അതിൻ്റെ കാരണമാണ് അതുവരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്. അറുക്കാനുള്ള ആടുകളെ മേയ്ക്കുക എന്ന് അവിടെ വളരെ ശക്തമായി പറയുകയാണ്. അപ്പോൾ ഇത് ഒരു തരം ഇടയന്മാർ. എന്നാൽ രണ്ടാമത്തെ ഇടയന്മാർ ഏഴാം വാക്യം മുതൽ, ഏഴാം വാക്യത്തിൽ പറയുന്നു, അങ്ങനെ അറുക്കാനുള്ള ആടുകളുടെ കൂട്ടത്തിൽ അരിഷ്ടതയേറിയവയെ തന്നെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ രണ്ട് കോലെടുത്ത് ഒന്നിന് ഇൻപമെന്നും മറ്റതിന് ഒരുമയെന്നും പേരിട്ടു. ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ മനസ്സിലാകും, സോ ഓൺ ബിഹാഫ് ഓഫ് ദ ഷീപ്പ് മർച്ചൻസ്, ഈ ആട് വിൽക്കുന്ന ആട് കച്ചവടക്കാർ, അവരിടയന്മാരെന്നുള്ള വ്യാജേന ആടിനെ കച്ചവടം ചെയ്യുന്നവർ മുമ്പിലേക്ക് വന്നപ്പോൾ, ഐ ബിക്കെയിം ദ ഷെപ്പേർഡ് ഓഫ് ദ ഫ്ലോക്ക് ഡൂം ടു സ്ലാറ്റർ, അറുത്ത് കൊല്ലുന്ന ആടുകൾക്ക് വേണ്ടി അതിനുവേണ്ടി വാദിക്കാനായി ദൈവം തന്നെ ഇടയനായി മുൻപിലേക്ക് വന്നു. എന്നിട്ട് അവിടെ പറയുകയാണ്, രണ്ട് കോലെടുത്തു, ഒന്നിന് ഇൻപമെന്നും മറ്റൊന്നിന് ഒരുമയെന്നും പേരിട്ടു. ഇവിടെ ഇൻപം എന്നതിനെ കൃപ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സദൃശവാക്യം 27:4, 90:17 നമുക്ക് ആ വാക്ക് കാണാം. ഫേവർ, ഗ്രേഷ്യസ്നെസ്, ബ്യൂട്ടി എന്നൊക്കെ ഇംഗ്ലീഷിൽ തർജ്ജം ചെയ്തിരിക്കുന്നെങ്കിലും കൃപ എന്നും തർജ്ജം ചെയ്തിട്ടുണ്ട്. ഒന്നിന് ഒരുമ എന്ന് പേരിട്ടു. എന്താണ് ഇതിൻ്റെ അർത്ഥം? നമ്മൾ ഹെസ്കേലിൻ്റെ പുസ്തകം 37:15-23 വായിക്കുമ്പോൾ കാണാം. ഈ രണ്ട് വടികളും കാണിക്കുന്നത് വടക്കൻ രാജ്യവും തെക്കൻ രാജ്യവും തമ്മിലുള്ള പുനഃസംയോജനമാണ്. പിന്നെയും അവർ യോജിക്കണം, അവർ അകന്നിരിക്കുന്നു. അതുകൊണ്ട് അവരുടെ റീയൂണിയനാണ്, അവർ പിന്നെയും ഒരുമിച്ച് സംഗമിക്കുന്ന ആ സംഗമത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അവരുടെ അകൽച്ചകൾ മാറണം. അകന്നിരിക്കുന്നത് കൊണ്ടാണ് തോന്നുന്നത് പോലെ ഇടയന്മാർ ഇവരെ ഭരിക്കുന്നത്. അതുകൊണ്ട് ഇവർ ഐക്യപ്പെടണം. അത് ദൈവം ആഗ്രഹിച്ചതാണ്. പക്ഷേ അതിവരിൽ നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് ഈ രണ്ട് കോലുകളെ എടുത്ത് ഒന്നിന് ഇൻപമെന്നും മറ്റതിന് ഒരുമയെന്നും പേരിട്ടു. അങ്ങനെ ഞാൻ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു. യഥാർത്ഥമായി ആടുകളെ മേയിക്കുമ്പോൾ ആട്ടിൻകൂട്ടത്തിന് അത്യാവശ്യമായ രണ്ട് ഘടകങ്ങളാണ്, ഒന്ന് ദൈവത്തിൻ്റെ കൃപയും, രണ്ട് അവരിൽ തന്നെ ഉണ്ടാകേണ്ട ഐക്യവും. എന്നാൽ മാത്രമേ അത് ഒരുമയായി മേയിക്കപ്പെടുകയുള്ളൂ. അങ്ങനെ ഞാൻ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു. അത് ദൈവം എന്ന ഇടയനാണ്. എന്നാൽ ഞാൻ ഒരു മാസത്തിൽ 3 ഇടയന്മാരെ ഛേദിച്ചു കളഞ്ഞു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അത് യഹോയാക്കീമും യഹോയാക്കീനും സിദെക്കിയാവുമായിരിക്കാം. ഇവിടെ ഒരു മാസം എന്ന് സൂചിപ്പിക്കുന്നത് ഒരു ചെറിയ കാലഘട്ടത്തെയാണ് കാണിക്കുന്നത്. ഒരു ചെറിയ കാലഘട്ടം കൊണ്ട് തന്നെ ഞാൻ 3 നേതാക്കന്മാരെ അല്ലെങ്കിൽ ഇടയന്മാരെ മാറ്റി. കാരണം എനിക്ക് അവരോട് വെറുപ്പ് തോന്നി, അവർക്ക് എന്നോടും നീരസം തോന്നിയിരുന്നു. ഇത് 8 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. ദൈവത്തെ വെറുത്തവരോട് ദൈവത്തിനും വെറുപ്പ് തോന്നി. ഞാൻ നിങ്ങളെ മേയ്ക്കയില്ല, മരിക്കുന്നതും മരിക്കട്ടെ, കാണാതെ പോകുന്നത് കാണാതെ പോകട്ടെ, ശേഷിക്കുന്നവ ഒന്ന് ഒന്നിൻ്റെ മാംസം തിന്നു കളയട്ടെ എന്ന് ഞാൻ പറഞ്ഞു. അനന്തരം ഞാൻ ഇൻപം എന്ന കോലെടുത്തു. ഞാൻ സകല ജാതികളോടും ചെയ്തിരുന്ന എൻ്റെ നിയമത്തെ മുറിക്കേണ്ടതിന് അതിനെ മുറിച്ചു കളഞ്ഞു. അത് ആ ദിവസത്തിൽ തന്നെയും മുറിഞ്ഞു പോയി. അങ്ങനെ എന്നെ നോക്കിക്കൊണ്ടിരുന്ന കൂട്ടത്തിൽ അരിഷ്ടതയേറിയവ, അത് ദൈവത്തിൻ്റെ അരുളപ്പാട് എന്ന് ഗ്രഹിച്ചു. ഞാൻ അവരോട്, നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ എൻ്റെ കൂലി തരുവിൻ, അല്ലെന്ന് വരികിൽ തരേണ്ട എന്ന് പറഞ്ഞു. ഇത് ഒരു പ്രവചനമായി നമ്മൾ മനസ്സിലാക്കുന്നു. അതെ, ഇൻപം എന്ന ദൈവത്തിൻ്റെ കൃപ ജനങ്ങളോടുള്ള ഉടമ്പടിയാണത്. ആ ഉടമ്പടി മനുഷ്യർ മുറിച്ചു കളഞ്ഞപ്പോൾ ദൈവവും അതിന് വിഘ്നം വരുത്തുകയാണ്. അങ്ങനെയാണ് തൻ്റെ ഇടയനായ തൻ്റെ പുത്രനായ യേശു നമുക്ക് വേണ്ടി മരിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ മരിക്കുന്നത്. അങ്ങനെ അവർ എൻ്റെ കൂലിയായി 30 വെള്ളിക്കാശ് തൂക്കിത്തന്നു എന്ന് ഇവിടെ രേഖപ്പെടുത്തുന്നു. എന്നാൽ യഹോവ എന്നോട്, അത് ഭണ്ഡാരത്തിലിട്ട് കളക, അവർ എന്നെ മതിച്ചിരിക്കുന്ന മനോഹരമായൊരു വില തന്നെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഞാൻ ആ 30 വെള്ളിക്കാശ് വാങ്ങി യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരത്തിലിട്ട് കളഞ്ഞു. ഇതെല്ലാം ഒരു തരം പ്രവചനമായിരിക്കും.
കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനമാണ് എന്ന് മനസ്സിലാവുന്നു. കാരണം അനന്തരം ഞാൻ യഹൂദയും ഇസ്രായേലും തമ്മിലുള്ള സഹോദരത്വം ഭിന്നിപ്പിക്കേണ്ടതിന് ഒരുമ എന്ന മറ്റേ കോലും മുറിച്ചു കളഞ്ഞു. നോക്കുക, ഇതാണ് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അകന്നു പോയിരിക്കുന്നു. ഇനി അതുകൊണ്ടാണ് അവിടെ ഈ പ്രതികൂലങ്ങൾ ഉണ്ടായത്. കാരണം യഹൂദയും ഇസ്രായേലും തമ്മിലുള്ള സഹോദരത്വം ഭിന്നിപ്പിക്കേണ്ടതിന് ഒരുമ എന്ന മറ്റേ കോൽ മുറിച്ചു കളഞ്ഞു. എന്നാൽ യഹോവ എന്നോട് കൽപ്പിച്ചത്, നീ ഇനി ഒരു തുമ്പ് കെട്ട ഇടയന്റെ കോപ്പെടുത്തുകൊള്ളുക. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഞാൻ ദേശത്തിൽ ഒരു ഇടയനെ എഴുന്നേൽപ്പിക്കും. അവൻ കാണാതെ പോയവയെ നോക്കുകയോ ചിതറിപ്പോയവയെ അന്വേഷിക്കുകയോ മുറിവേറ്റയോ പൊറുപ്പിക്കുകയോ ദീനമില്ലാത്തവയെ പോറ്റുകയോ ചെയ്യാതെ തടിച്ചവയുടെ മാംസം തിന്നുകയും കുളമ്പുകളെ കീറിക്കളയുകയും ചെയ്യും. ഒരു വ്യാജ ഇടയൻ എഴുന്നേറ്റ് വരും. ഇതിന് രണ്ട് അർത്ഥങ്ങളുണ്ട്. ഒന്ന്, അപ്പോൾ തന്നെ സംഭവിച്ച വ്യാജ നേതൃത്വവും അല്ലെങ്കിൽ നബുഖദ്നേസറിന്റെ ഭരണവും അതിനുശേഷം ഇസ്രായേലിലുണ്ടായ ഭിന്നതകളും. രണ്ടാമത്തെ അർത്ഥം മെസ്സിയുടെ വരവും. മൂന്നാമത്തെ അർത്ഥം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവും അതിന് മുമ്പ് സംഭവിക്കേണ്ട എതിർ ക്രിസ്തുവിൻ്റെ ഭരണവും എന്നൊക്കെ ഇതിന് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ പറഞ്ഞു കാണുന്നു. രണ്ട് കാര്യങ്ങൾ മാത്രം നമ്മളൊന്ന് ശ്രദ്ധ വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഒന്ന്, രണ്ട് തരം ഇടയന്മാർ. ഒന്ന്, അനീതിയുടെയും അസത്യത്തിൻ്റെയും ഇടയന്മാർ. രണ്ട്, ദൈവം തന്നെ ഇടയനായിരിക്കുന്ന അവസ്ഥ. പ്രിയപ്പെട്ടവരെ, യഹോവ എൻ്റെ ഇടയൻ, ആ ഒരു നല്ല ഇടയനെ ജനങ്ങൾ ത്യജിച്ചു കളഞ്ഞു. 12-13 വാക്യത്തിൽ അതാണ് എഴുതിയിരിക്കുന്നത്. നല്ല ഇടയനെ ജനം ത്യജിച്ചു. എന്നാൽ അങ്ങനെ നല്ല ഇടയനെ ത്യജിക്കാൻ പാടില്ല. ഇടയനെക്കുറിച്ച് വേദപുസ്തകത്തിൽ മറ്റ് പല സ്ഥലങ്ങളിലുമുണ്ട്. സങ്കീർത്തനം 23 നമുക്ക് എല്ലാവർക്കും അറിയാം, യഹോവ എൻ്റെ ഇടയനാകുന്നു. യെഹസ്കേൽ 34 വളരെ വിശദമായി നല്ല ഇടയനെയും ചീത്ത ഇടയനെയും അല്ലെങ്കിൽ തെറ്റായ ഇടയനെയും കുറിച്ച് വിശദീകരിക്കുന്നു. യോഹന്നാൻ 10 കർത്താവായ യേശു ക്രിസ്തു തന്നെ പറയുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു. ആരാണ് വ്യാജ ഇടയൻ? യേശു പറയുന്നു, മോഷ്ടിക്കാനും അറുക്കാനും മുടിക്കാനും വരുന്നവനാണ് വ്യാജ ഇടയൻ. യോഹന്നാൻ 10:10 അങ്ങനെ എഴുതിയിരിക്കുന്നു. പിന്നെയും പറയുന്നു, ആ വ്യാജ ഇടയൻ കൂലിക്കാരനാണ്, ചെന്നായി വരുന്നത് കണ്ട് ആടുകളെ വിട്ട് ഓടിക്കളയുന്നവനാണ്, സ്വാർത്ഥതയുള്ളവനാണ്. 10:12 വാക്യത്തിൽ പറയുന്നു. ഇത് ഒരുതരം എതിർ ക്രിസ്തുവിനെയും തെറ്റായ രീതിയിൽ എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവോടെ നടക്കുന്ന തെറ്റായ ഇടയന്മാരെയും ആടുകളെ കൊണ്ട് ഉപജീവനം കഴിക്കാൻ നടക്കുന്ന, ആടുകളെ ചൂഷണം ചെയ്യുന്ന, ജനത്തെ ചൂഷണം ചെയ്യുന്ന തെറ്റായ ആത്മീയതയെയും ഇത് കാണിക്കുന്നു. ഇടയ പരിപാലനത്തിൻ്റെ പേരിൽ പാസ്ട്രൽ കെയർ, ഒരു ഇടയൻ്റെ ജോലിയാണ് അവരെ തൻ്റെ കീഴിലുള്ള ആടുകൾക്ക് അജപാലനം നൽകുക എന്നുള്ളത്. എന്നാൽ ഈ ആടുകളെ കൊണ്ട് ജീവിക്കുന്ന, ഈ ആടുകളെ ചൂഷണം ചെയ്യുന്ന, കള്ളപ്രവചനങ്ങൾ പറഞ്ഞ്, തെറ്റായ പ്രവചനങ്ങൾ പറഞ്ഞ്, ഭീഷണിപ്പെടുത്തി, ഭീഷണിയുടെ വാക്കുകൾ, പേടിപ്പിക്കുന്ന പ്രവചനങ്ങൾ ഒക്കെ നൽകി ഏത് വിധേനയും പണമുണ്ടാക്കുക, ഏത് വിധേനയും കാശുണ്ടാക്കുക എന്നൊരു കച്ചവടം പോലെ, ഒരു ബിസിനസ് പോലെ ചെയ്യുന്ന ഒരുപാട് കള്ള ഇടയന്മാർ ഈ നാളുകളിലുണ്ട്. മോഷ്ടിക്കാനും അറുക്കാനും മുടിക്കാനും അവർ നടക്കുന്നു. ചെന്നായി വരുന്നത് കണ്ട് ആടുകളെ വിട്ടവർ ഓടിക്കളയുന്നു. അവർ അയോഗ്യരായ ഇടയന്മാരാണ്, തുമ്പുകെട്ട ഇടയൻ എന്ന് സഖ്രിയ വളരെ ശക്തമായി പറയുന്നു. ഈ ഇടയന്മാർ നിമിത്തം വലിയ ന്യായവിധി ഉണ്ടാകും. ഈ ഇടയന്മാരുടെ പുറകെ പോകരുത്. ഈ ഇടയന്മാരുടെ പുറകെ പോകുന്നത് കൊണ്ടാണ് ദൈവകൃപ എന്ന വടിയെ ദൈവം തന്നെ എടുത്തു കളയുന്നു. മാത്രമല്ല, ഒരുമ എന്ന വടിയെ ദൈവം ഒടിച്ചു കളയുന്നു. ഈ വ്യാജ ഇടയന്മാർ നിമിത്തം ഒരുമ നഷ്ടപ്പെടുന്നു, ഐക്യം നഷ്ടപ്പെടുന്നു, സഭകൾ ചിതറിപ്പോകുന്നു. ഇവരുടെ തെറ്റായ പഠിപ്പിക്കലുകളും ഇവർ ഭവനത്തിൽ കയറിയിറങ്ങി നടക്കുന്നതും നല്ല നല്ല ബന്ധങ്ങളെയും കുടുംബങ്ങളെയും വരെ ചിന്ന ഭിന്നമാക്കുന്നു. ഇങ്ങനെയുള്ള ഇടയന്മാരെ വിട്ട് മാറിപ്പോകാനാണ് സഖരിയാവിലൂടെ ഈ പ്രഭാതത്തിൽ നമ്മളോട് ദൈവം സംസാരിക്കുന്നത്. നമുക്കുള്ള നല്ല ഇടയൻ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. യേശു ക്രിസ്തുവിനെ നോക്കുക. ആരാണ് യേശു? അവിടുന്ന് ആടുകൾക്ക് വേണ്ടി ജീവനെ തന്നവനാണ്. എന്തെങ്കിലും നമ്മളിൽ നിന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല, ഇങ്ങോട്ട് നൽകിയവനാണ്. സ്നേഹം കൊണ്ട് നിറച്ചവനാണ്. നമുക്ക് വേണ്ടി കരുതുന്നവനാണ് യഹോവ എൻ്റെ ഇടയൻ. സങ്കീർത്തനം 23 മാത്രം ഓർത്താൽ മതിയല്ലോ. കൂരിരുൾ താഴ്വരയിൽ കൂടെ നടക്കുമ്പോഴും നമ്മോടുകൂടെ ഇരിക്കുന്നവൻ,
വടിയും കോലും കൊണ്ട് ആശ്വസിപ്പിക്കുന്നവൻ, നമ്മളെ സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നടത്തുന്നവൻ, നമ്മുടെ പ്രാണനെ തണുപ്പിക്കുന്നവൻ, നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നവനല്ല, ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നവനല്ല, തീകോരിയിടുന്നവനല്ല, അങ്ങനെയുള്ള ഇടയന്മാരിൽ നിന്നും മാറിക്കടന്നു പോകാൻ പരിശുദ്ധാത്മാവ് സഖറിയാവിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ദൈവജനത്തിൻ്റെ പീഡകന്മാർക്ക് ന്യായവിധി ഉണ്ടാകും. എന്നാൽ ദൈവജനത്തിൻ്റെ ധൈര്യം ദൈവമാണ്. അവരുടെ ചുറ്റും ദൈവം പാളയവും സൈന്യവുമായിരിക്കും. ദൈവം സമാധാന പ്രഭുവാണ്. സമാധാനം കൽപ്പിക്കുന്നവനായി അവിടുന്ന് വരും. സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം അവിടുന്ന് തരും. യഹൂദയെയും ഇസ്രായേലിനെയും ദൈവം മടക്കി വരുത്തും. നഷ്ടമാകുന്നത് ദൈവം മടക്കി നൽകുന്ന ദൈവമാണ്. മടങ്ങി വരവിനെതിരെയുള്ള എല്ലാ തടസ്സങ്ങളെയും ദൈവം മാറ്റിക്കളയും. രണ്ടു തരം ഇടയന്മാരുണ്ട്. ഒരു കൂട്ടം പേർ വ്യാജയിടയന്മാരാണ്, ആടുകളെ കൊണ്ട് ഉപജീവിക്കുന്നവരാണിവർ. ഇവർ അയോഗ്യരായ ഇടയന്മാരാണ്. ഇവർ ആടുകളെ അറുത്ത് തിന്നുന്നവരാണ്. എന്നാൽ നല്ല ഇടയൻ ആടുകൾക്കായി ജീവൻ വരെ നൽകുന്നവനാണ്. കൃപയും ഒരുമയും കൊണ്ട് എല്ലാം ഒന്നാക്കുന്നവനാണ് യഥാർത്ഥ ഇടയൻ. ഒരു കൂട്ടവും ഒരിടയനുമാകുമെന്നാണ് യോഹന്നാൻ 10:16 നല്ല ഇടയൻ പ്രസ്താവിച്ചത്. വ്യാജ ഇടയൻ ചിതറിക്കുന്നവനാണ്. നല്ല ഇടയൻ പലപ്പോഴും ത്യജിക്കപ്പെടുന്നുണ്ട്. നല്ല ഇടയനെ വിട്ട് ആടുകൾ പലപ്പോഴും ഓടിക്കളയുന്നുണ്ട്. നല്ല ഇടയനെ വിറ്റുകളയുന്നവരെയുണ്ട്. അതാണ് നമ്മൾ സഖറിയാവിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നത്. നല്ല ഇടയൻ പലപ്പോഴും ഒറ്റപ്പെടുന്നു, തെറ്റിദ്ധരിക്കപ്പെടുന്നു, സംശയിക്കപ്പെടുന്നു. എന്നാൽ ഇടയൻ ത്യജിക്കപ്പെട്ടാൽ ആടുകളാണ് ചിതറിപ്പോകുന്നത്. അത് നമ്മൾ അറിയണം. ഇടയൻ ത്യജിക്കപ്പെട്ടാൽ ആടുകൾ ചിതറപ്പെടും. ഇടയനാണ് ആടുകളെ ഒന്നാക്കി നിർത്തേണ്ടത്. അതുകൊണ്ട് നല്ല ഇടയനോട് ചേർന്ന് നിൽക്കുക. യഹോവയാണ് നല്ല ഇടയൻ, യേശുക്രിസ്തുവാണ് നല്ല ഇടയൻ. ദൈവത്താൽ അയക്കപ്പെട്ട വിശുദ്ധന്മാരായ ശുശ്രൂഷകരാണ് നല്ല ഇടയന്മാർ. ദൈവകരങ്ങളിൽ നമ്മളെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനായ കർത്താവായ ദൈവമേ, നല്ല ഇടയനായ ദൈവമേ, അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിനെയും ഞങ്ങൾക്ക് നല്ല ഇടയനായി നൽകിയതിനാൽ സ്തോത്രം. നല്ല ഇടയനെ ഞങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നല്ല ഇടയൻ്റെ പാതയിൽ നടക്കാനും നല്ല ഇടയന്മാരുടെ കീഴിൽ ആത്മീക ബോധ്യത്തിൽ ജീവിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. മനുഷ്യർ പറയുന്നത് പോലെ കേട്ട് അവരെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ചൂഷണം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന അനേകം വ്യാജ ഇടയന്മാർ നല്ല ഇടയന്മാരുടെ വേഷം കെട്ടി ഞങ്ങളുടെ ചുറ്റുപാടുമുള്ളത് ഞങ്ങൾ അറിയുന്നു. അവരെ തിരിച്ചറിയാൻ, അവരെ മാറ്റി നിർത്താൻ നല്ല ഇടയനായ കർത്താവിനോടും കർത്താവിനാൽ ഐക്യപ്പെട്ട അഭിഷിക്തന്മാരായ ഇടയന്മാരോടും ചേർന്ന് നിൽക്കാൻ ദൈവജനത്തിന് കൃപ കൊടുക്കണമേ. വ്യാജ ഇടയന്മാരോടൊപ്പം നടന്നത് നിമിത്തമുള്ള ന്യായവിധിയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ആ ന്യായവിധിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പരമാർത്ഥ ഹൃദയത്തോടെ ഞങ്ങൾ ദൈവത്തിങ്കിൽ അടുക്കിലേക്ക് കടന്നു വരാൻ ശ്രമിക്കുകയാണ്. അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ ഞങ്ങളെ അവിടുന്ന് സ്നേഹിച്ച വിലയേറിയ സ്നേഹത്തിനായി സ്തോത്രം. യേശുവിൻ്റെ രക്തത്താൽ ഞങ്ങൾക്ക് എന്ന മോചനത്തിനായും വീണ്ടെടുപ്പിനായും സ്തോത്രം. അത് ഞങ്ങൾ തിരിച്ചറിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് ഒരിടയനും ഒരാട്ടിൻകൂട്ടവുമായി മടങ്ങി വരാൻ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കേട്ടതിനാൽ സ്തോത്രം. ഈ ശബ്ദം കേട്ടുകൊണ്ട് ആരെല്ലാം എവിടെയെല്ലാം ഇരുന്ന് പ്രാർത്ഥിക്കുന്നുവോ അങ്ങവരെ ആശ്വസിപ്പിക്കുകയും യേശു ക്രിസ്തു എന്ന നല്ല ഇടയനിലൂടെ നടത്തപ്പെടുന്ന ദിവ്യ അനുഭവങ്ങൾ ഓരോ നിമിഷവും അനുഭവിക്കാൻ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്നേഹിതരെ, നാളെ നമ്മൾ തിരുവചനം കേൾക്കുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ, ഗോഡ് ബ്ലെസ്.
ഉണ്ടല്ലോ. അനാഥനല്ല ഞാൻ, അനാഥനല്ല ഞാൻ.